டேய் கார்த்திகே, கார்த்திகல்ல நியாஸ். இனி அரை மணிக்கூர் நேரம் நான் நியாஸ் ஆயிருக்கேன். நியாஸ் அங்கி நியாஸ் இப்ப வரும். இப்ப வரும். குட்டிகளை உறக்கி வாப்பே பள்ளியில் விடுது. இத இப்ப കടന്നു ബാങ്കുകാരും നല്ല വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ അല്ല വാപ്പ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ബാങ്കിലെ കടം തീർക്കാണ്ട് വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞു. എനിക്കാരുമില്ല. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഇവനെ പോലും കരയാൻ പറ്റണേ. ബാങ്കിൽ കൊണ്ടുപോയി ഈ വള പണയം വെച്ച് കടം തീർക്ക്. ഇപ്പൊ തന്നെ എന്തോരം സ്വർണ്ണ ഞാൻ ഈ തടയിൽ നിന്ന് വാങ്ങിച്ചത്. അതല്ലേ ഇക്ക ഗൾഫ് എന്ന് വരുമ്പോഴേക്കും നീ എടുത്ത് തന്നാൽ മതി. അതിനിപ്പോ എന്തായാലും 3-4-5 മാസം എടുക്കും. ഇത് എത്ര പവന? അത് 3 പവൻ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ശിഷ്യനാവട്ടെ അളിയാ. ഇത്തേ വളയൂരി തന്നപ്പോ ഞാൻ കൊതിച്ചുപോയി. എനിക്ക് ഇന്നേ വരെ ഊരാൻ പറ്റിയിട്ടില്ല. എന്ത് വളയേ? സമയമാകുമ്പോ നിനക്കും ഊരാ. നീ ഇപ്പൊ പോയി പൂജയുടെ മൊബൈൽ റീചാർജ് ചെയ്യും. നോക്കൂലെങ്കിലും താടെ. നീ നോക്കി വെള്ളം ഉറക്കിയ കൂലി 1000 രൂപ. ബാക്കി പൈസ നീ എന്ത് ചെയ്യാൻ പോകും? ഉത്തരവാദിത്തപ്പെട്ട ഒരു കാമുകന്റെ അക്കൗണ്ടിൽ പണം എന്നും കാണും. എപ്പോഴാ ഒരു യാത്ര പോകേണ്ടി വരികയെന്നോ ഹോട്ടൽ റൂം എടുക്കേണ്ടി വരികയെന്നോ പറയാൻ പറ്റില്ലല്ലോ. ചില കേസുകൾ ഹോസ്പിറ്റൽ വരെ എത്താറുണ്ട്. അതെ, നിരോധിത മേഖലയിലൂടെ മാത്രമേ കാർത്തിക് സഞ്ചരിക്കാറുള്ളൂ. ചുമക്കാനെ എനിക്ക് പറ്റില്ല. നീ പോയി പൂജയുടെ മൊബൈൽ റീചാർജ് ചെല്ലോടാ.